ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. നരച്ചമുടി ഈസി ആയിട്ട് തന്നെ നമുക്ക് കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഡൈയാണ് കാണിക്കുന്നത്. എണ്ണയോ ഡൈയോ ഒന്നുമില്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഈ ഹെയർ ഡൈ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ അതും വെറുതെ കളയുന്ന ഒരു സാധനം കൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ മുടിയിലൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം നരയൊക്കെ ഉള്ളവരുടെ മുടി നല്ലപോലെ തന്നെ നല്ല കട്ടക്കറുപ്പായിട്ട് വരികയും ചെയ്യും. അതുമല്ല, നമ്മളുടെ മുടിക്ക് യാതൊരു വിധ സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് നരയുള്ള മുടിയിൽ മാത്രമല്ല താടിയിലും മീശയിലും ഒക്കെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സവാളയാണ്. അപ്പോൾ സവാളയുടെ ഗുണം പറയേണ്ട കാര്യമില്ല, നമ്മളുടെ മുടിക്കൊക്കെ അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സവാള ഫുള്ളായിട്ട് എടുക്കുന്നില്ല, തൊലി മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ തൊലി മാത്രമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാം, സവാള എടുത്തിട്ട് തൊലി നമ്മൾ വെറുതെ കളയുന്നതാണ് അല്ലേ. അപ്പോൾ അത് കളക്ട് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ സ്കിന്നൊക്കെ ഒന്ന് എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ ആ ഫ്ലഷ് ഒട്ടും വരാൻ പാടില്ല, ആ തൊലി മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഫ്ലഷ് ഉൾപ്പെടെ വന്നാൽ നമ്മൾ ഇത് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ സ്കിന്ന് നല്ലപോലെ തന്നെ ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചൂടായി വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒത്തിരിയൊക്കെ കളക്ട് ചെയ്ത് നല്ലപോലെ തന്നെ വറുത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ഈസി ആയിട്ട് ഹെയർ ഡൈ ഉണ്ടാക്കാം. അപ്പോൾ അടി കട്ടിയുള്ള നല്ലൊരു ചട്ടി എടുത്തിട്ട് ഞാൻ ഇതുപോലെ വെള്ളമൊക്കെ തുടച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന സവാള തൊലി ഞാൻ ഫുള്ള് ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, പൊടിഞ്ഞ് വരുമ്പോൾ ലേശേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദേ നല്ലപോലെ തന്നെ ആദ്യമേ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി വന്ന ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് കറുപ്പ് കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് ചൂടായി വന്ന ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിലിടരുത്, കാരണം ആ സവാളയിലൊക്കെ കയറി തീ പിടിച്ച് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ലോ ഫ്ലെയിമിലിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയാൽ ഏകദേശം ഒന്ന് കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പം ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിക്കുമ്പം നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വറുത്തെടുത്താൽ മതി. തണുത്ത ശേഷം നമുക്കത് ചെറിയൊരു ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് പൊടിച്ചപ്പം നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുവരെ നമ്മൾ ഫ്രൈ ആയിട്ടെടുക്കണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടിച്ചൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തത്, കാരണം കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ സവാളയുടെ തൊലി. അപ്പോൾ ഒത്തിരിയൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വേറത്തെ കളയുന്നതാണ്. ഓരോ ദിവസം കളക്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി ഒരു ടേബിൾ സ്പൂൺ എണ്ണപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ രണ്ട് പൊടി മസ്റ്റാണ് കേട്ടോ, നമ്മളുടെ മുടിക്കൊക്കെ മുടി വളരാനും അതുപോലെ മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കാനായിട്ട്, അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടൻ ചായയിലും ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10-12 മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പോൾ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സവാള നമുക്കറിയാം മുടി വളരാനും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. മുടി നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ സവാളയുടെ നീര് നമുക്ക് സ്കാൽപ്പിലൊക്കെ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ദേ വെളിച്ചെണ്ണ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഒരു തിക്ക് പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, അപ്പം തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു വട്ടമൊക്കെ തേച്ച് മുടി കറുക്കുന്നില്ല എങ്കിൽ, അപ്പോൾ ശരി ചിലരുടെ തലമുടി ഒത്തിരി നരയുള്ളതായിരിക്കും. അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കയ്യിലൊക്കെ എടുത്തപ്പോൾ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇനി നമുക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ മുടിയിൽ നെറ്റിയുടെ ഭാഗത്തൊക്കെ നരയുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഏകദേശം 1 മണിക്കൂർ ശേഷം കഴുകി കളഞ്ഞാൽ മാത്രം മതിയേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പം സോപ്പോ ഷാമ്പോ ഒന്നും ഇടേണ്ട കാര്യമില്ല. നോർമൽ വാട്ടറിൽ വേണം നമുക്ക് കഴുകി കളയാനായിട്ട്. കൂടുതലും നര ഉണ്ടാകുന്നത് നമ്മളുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും, അവിടേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് സ്കാൽപ്പിലൊക്കെ നമുക്ക് തേക്കേണ്ട ഒരു ജ്യൂസാണ് ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പോൾ സവാള എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. നല്ലപോലെ അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മളുടെ ചെയ്ത നമ്മളുടെ മുടിയൊക്കെ നല്ലപോലെ തന്നെ വളരാൻ സഹായിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഡോട്ട് കോം.